ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗപ്പി ഫിഷിൻ്റെ ക്വാളിറ്റി ബ്രീഡിങ്ങും അതുപോലെ തന്നെ ബൾക്ക് ബ്രീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ബൾക്ക് ബ്രീഡിംഗ് ചെയ്യുന്നതിലൂടെയുള്ള ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ഏകദേശം 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബൾക്ക് ബ്രീഡിംഗ് ആണോ അതോ ക്വാളിറ്റി ബ്രീഡിംഗ് ആണോ നല്ലത്, അല്ലെങ്കിൽ ഏതാണ് ലാഭകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ബൾക്ക് ബ്രീഡിങ്ങിലേക്ക് തിരിയുന്നതാണ് ഏറ്റവും നല്ലത്. ബൾക്ക് ബ്രീഡിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ബ്രീഡിംഗ് പെയേഴ്സിനെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എപ്പോഴും 100% ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളും കാര്യങ്ങളും നമുക്ക് ലഭിക്കണമെന്നില്ല. കാരണം ഇങ്ങനെ കൂടുതൽ ഗപ്പി ഫിഷിനെ വെച്ച് ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഇവ ക്രോസ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അങ്ങനെ വരുമ്പോൾ ഇവയുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഇവയുടെ കുഞ്ഞുങ്ങളുടെ കളറും കാര്യങ്ങളൊക്കെ നല്ല രീതി ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഇവയുടെ ഫിൻസും കാര്യങ്ങളും മൊത്തത്തിൽ ഇവയുടെ ഗപ്പി ഫിഷിൻ്റെ പേരൻറ്റ് ഫിഷസിൽ നിന്ന് വളരെയധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ പേരൻറ്റ് ഫിഷസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇത്തരത്തിൽ നമ്മൾ ബൾക്ക് ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കത്തുമില്ല. പിന്നെ ജസ്റ്റ് വിനോദത്തിന് വേണ്ടിയൊക്കെയാണ് ഗപ്പി ഫിഷിനെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് വളരെ വേഗം ധാരാളം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫിഷസിന് വിലയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഗപ്പി ഫിഷസിൻ്റെ അത്ര പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇത്തരത്തിൽ ക്രോസ് ബ്രീഡാകുന്ന, അല്ലെങ്കിൽ നമ്മൾ ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്ന ഗപ്പി ഫിഷസിന് നമുക്ക് ലഭിക്കത്തില്ല. നിങ്ങൾ ഗപ്പി ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഗപ്പി ഫിഷിനെ വളരെ വേഗം ബ്രീഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന റേഷ്യോയിൽ ഇവയെ ബ്രീഡിങ്ങിന് ഇടുക. പിന്നെ ഇവ വളരെ വേഗം ബ്രീഡാവാൻ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ഹെൽത്തിയുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും വേണ്ടി ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന ഒരാഴ്ചയെങ്കിലും മുൻപ് അതുപോലെ തന്നെ ബ്രീഡിംഗ് ടൈമിലും ഒക്കെ തന്നെ അത്യാവശ്യം മോയിന മൈക്രോവൻസ് പോലെയുള്ള ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇവ ബ്രീഡാവാറാവുന്ന ടൈമിൽ ഇവയുടെ ടാങ്കിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവയുടെ ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ബ്രീഡായതിനു ശേഷം ഇവയുടെ തന്നെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. ഗപ്പികൾ ഒരു തവണ ബ്രീഡാകുമ്പോൾ നോർമലി നമുക്ക് 19 കുഞ്ഞുങ്ങളോളം ലഭിക്കുന്നതാണ്. എന്നാൽ ചില ഗപ്പികളിൽ നിന്ന് നമുക്ക് 10-15 കുഞ്ഞുങ്ങളെ മാത്രമേ ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ഗപ്പികളെ ജസ്റ്റ് വിനോദത്തിന് വേണ്ടി വളർത്താനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെ മിക്സഡ് ആയിട്ടുള്ള ഗപ്പികളെ വാങ്ങി ഇട്ടാൽ മതിയാകും. ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഇവ പെറ്റി വരുന്നതാണ്. പക്ഷേ ക്രോസ് ബ്രീഡ് ആകുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതിന് കൂട്ട് നിങ്ങൾ ഗപ്പി ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മെയിലിൽ 2 ഫീമെയിൽ എന്ന റേഷ്യോയിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഗപ്പി ഫിഷിനെ എടുത്ത് ബ്രീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഗപ്പി ഫിഷിൻ്റെ ടാങ്കിൽ നമ്മൾ ഒരിക്കലും അവയെക്കാട്ടിൽ വലിപ്പമുള്ള മീനുകളെ ഒന്നും ഇടാനായിട്ട് ശ്രമിക്കരുത്. കാരണം നമ്മൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഫീഡും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഇവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം തന്നെ വർദ്ധിക്കാൻ വേണ്ടി ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ വേർതിരിച്ചിടുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒത്തിരി വിലയുള്ള ഗപ്പി ഫിഷിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഗപ്പി ഫിഷിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല വിലയുള്ള ഗപ്പി ഫിഷിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ബൾക്ക് ബ്രീഡിങ്ങും ക്വാളിറ്റി ബ്രീഡിങ്ങും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ. നിങ്ങൾക്ക് ക്വാളിറ്റി ബ്രീഡിങ് ചെയ്യുന്നതാണോ അതോ ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ബ്രീഡിങ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിനുള്ള ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിടുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.